അത് അത് കിട്ടും അത് പക്ഷെ ഈ ട്രഡീഷണൽ ഫൈൻ ഫുഡ്സിൽ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ മോണ്ട്ലിസയില് ഈ കാന്റീനിൽ ഇവർ ഫുഡ് കൊണ്ട് ബിസ്ക്കറ്റ്സ് കൊണ്ട് വെക്കുമായിരുന്നു, അങ്ങനെ കൊണ്ട് വെക്കും കഴിക്കാൻ വേണ്ടി. ആ ഓറിയോ ബിസ്ക്കറ്റ്സ് കൊണ്ട് വെക്കും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഹോളിഡേ ഉണ്ടെങ്കിൽ, ഹോളിഡേ അങ്ങനെ ആണെങ്കിൽ വീക്കെൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടൈമില് അവര് എന്താ പറയട്ടെ നമുക്ക് തന്നിടും ചോക്ലേറ്റ്സ് എക്സ്ട്രാ നമുക്ക് തന്നു. അത് പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. ഈ ഡയറി മിൽക്ക് തന്നെ നമുക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ അത് മോഡലിസ് എന്ന് പറഞ്ഞൊരു 100-110 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. അത് നല്ല വലിയ കമ്പനിയാണ്. പത്ത് എന്താ പറയുക നല്ല കമ്പനിയാണ് അത്. ഈ രണ്ട് ലാസ്റ്റ് പറഞ്ഞ രണ്ട് കമ്പനിയിൽ എങ്ങനെയാണ് ജോബ് കയറിയത്? ഏത് ത്രൂ റഫറൻസ് ആണോ അല്ലെങ്കിൽ ഏത് ത്രൂ ആയിരുന്നു? റഫറൻസ് എന്റെ ഫ്രണ്ട്സ് വഴിയാ കയറിയത്. ഉണ്ടെങ്കിൽ നല്ലതാ. ഓഫാക്കി പോയതാ. വണ്ടി ഓൺ ആക്കിട്ടുണ്ടോ അല്ലെങ്കിൽ ബാറ്ററി വണ്ടി അല്ലെങ്കിൽ വണ്ടി ഓഫ്? ഓക്കെ. പിന്നെ അപ്പൊ ഫ്രണ്ട്സ് ത്രൂ റഫറൻസ് ആണ്. പിന്നെ അതിനുശേഷം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്തത് സൺഗ്ലോ. ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതിപ്പോ ഞാൻ സി എൻ സി മെഷീനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതെന്താണത്? അതൊരു കട്ടിംഗ് മെഷീൻ, അതായത് ഈ ബ്ലൈൻഡ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ബ്ലൈൻഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ബ്ലൈൻഡ്സ് കട്ട്. അതെ 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 അതെ. അവിടെ ഫുഡ് കിട്ടുമോ? അവിടെ ബ്ലൈൻഡ്സ് കൊടുത്തിടും. അവിടെ ബ്ലൈൻഡ്സ് അടിപൊളി. എന്റെ പൊന്നെ ബ്രോ അടിപൊളി. നോക്കട്ട് ഇതാക്ക്, തിരിച്ചു വെക്ക്, ഓപ്പോസിറ്റ് ഇതാക്കി വെക്ക്. മീൻസ് എന്താ പറയാ ബ്രോ, എനിക്ക് രണ്ടു മൂന്ന് നല്ല ഫോട്ടോ എടുത്തരാൻ പറ്റും. പോണം മുന്നേ നാട്ടിലോട്ട് പോകുമ്പോഴേ. ഓക്കെ, നാളെ നമ്മള് പോണ്ടല്ലോ, അവിടെ എടുക്കാം. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്ക്. നാളെ നാളത്തെ കാര്യം എന്റെ കാര്യം ഡൗട്ടാണ് ബ്രോ. നാളെ എനിക്ക് ഒരു സീനായിട്ട് ഇരിക്കണം. എന്നാലും ഞാൻ മാക്സിമം വരാൻ നോക്കാം. കാരണം നാളെ നീ ഉച്ചക്കൊക്കെ പണി കഴിച്ചിട്ട് ഉച്ചക്കേശം പോവാ. അല്ല ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ ബ്രോ ഓക്കെ ആണോ? സൺഡേ ഓക്കെ ആണോ? സൺഡേ സൺഡേ വരക്ക് തിരിച്ചെത്തുമ്പോ ഇതാവില്ലേ? അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണം? അടുത്ത ആഴ്ച നമുക്ക് ജോർവ. അടുത്ത ആഴ്ച നമുക്ക് ദിവസം നാളെ പോവാ. ഞാൻ എന്തിനാ ഓക്കെ? ഞാൻ റെഡിയാ. ഓർമ്മ കൊള്ളാല്ലേ? ഞാൻ അടുത്ത ഫോട്ടോ അടിപൊളിയല്ലേ? നാളെ പോവാ നമുക്ക്. നാളെ മറ്റന്നാണ് അച്ഛൻ്റെ. എന്റെ ഞാൻ നോക്കട്ടെ ബ്രോ. ഞാൻ എന്തായാലും ഉറപ്പ് പറയണേ, മാക്സിമം ശ്രമിക്കും. ഞാൻ എനിക്ക് ഞാൻ ഇപ്പൊ എന്തായാലും ശ്രമിക്കും ബ്രോ. ഞാനത് വരാനുള്ള ഇതിനെ ശ്രമിക്കാം. എനിക്ക് എന്താ ഫോട്ടോയിൽ ഒരു വിലയില്ല. ഇതപ്പ എടുത്ത ബ്രോ, നിങ്ങൾ അത് ഇട്ടേക്കണത്? അല്ലല്ല, ഡി പി ഇട്ടേക്കത്. അല്ലല്ല, അതല്ല ഡി പി. അല്ലല്ല, അതല്ല മറ്റേ ബഡ്ജറ്റില്. അതല്ല 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 ബ്രോ, ഒന്ന് മാറ്റണം. പണ്ടെടുത്ത ഫോട്ടോ ആണ്. നോട്ട് വന്ന് നമ്മൾ എടുത്ത ഫോട്ടോ അല്ലേ ബ്രോ? എനിക്ക് മുടി വെട്ടിയതല്ലേ മെനയുള്ളതല്ലേ ബ്രോ? മുടി വെട്ടാത്തല്ലേ രസോ? ആണോ? ബൈ വീക്കിലിന്ന് പറഞ്ഞ രണ്ട് ആഴ്ചയില് ഞാനവിടെ ആദ്യം എനിക്കത് അത് പഠിക്കാൻ വലിയ പാടില്ലായിരുന്നു. വന്ന് രണ്ടാഴ്ച ഒരു ട്രെയിൻ ചെയ്തു ഞാൻ. പിന്നെ മൂന്നാഴ്ച ഞാൻ ചെയ്തു കിട്ടോ? അവിടെ എല്ലാ ദിവസവും ഈ എംപ്ലോയീസ് ഇങ്ങനെ എല്ലാ ഇത് വാങ്ങും. ടിം ഹോട്ടൻസ് ചായ, ബർത്ത്ഡേ, ഓരോരുത്തരുടെ ബർത്ത്ഡേ വരുമ്പം. ഞാന് അവിടെ സ്റ്റാഫ് മൊത്തവും ടോട്ടല് പ്രൊഡക്ഷനിൽ മാത്രം 10-20 പേരുണ്ട്. പിന്നെ ഓഫീസിലും മറ്റവിടെയൊക്കെ കൂടെ ഒരു 10-15, ചെറിയ കമ്പനിയാണ്, 10-30 പേരും ഉണ്ടായിരുന്നു, ഉണ്ടാവും, ഉള്ളൂ. അപ്പൊ ഒരാള് ഈ 40 ആൾക്കാർക്ക് ഫുഡ്. അറബികളായി പോകുന്ന പോക്കൊക്കെ അഹങ്കാരല്ലേ.
ഓക്കെ. അപ്പൊ പിന്നെ അപ്പോ അവര് ഫുഡ് വാങ്ങുമ്പോ എല്ലാവർക്കും കൂടെ കൊറേ ഫുഡിലാണല്ലോ പോണത്. അല്ല എല്ലാം വേണ്ട അതില്. ഒരു മണിക്കോ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്? ചിലപ്പം ഖത്തറിലേക്ക് ജാനുവരിയിൽ പോകണം വിചാരിക്കുന്നത്. ഖത്തറിൽ വേറെ കേസ് അറിയാമോ? യു എസ് വിസ എടുത്ത് കഴിഞ്ഞാൽ ഖത്തറിൽ വിസ വേണ്ട. വിസ വേണ്ട. യു എസ് വിസ ഉണ്ടെങ്കിൽ നമുക്ക് 55 കൺട്രീസിൽ ഓൺ അറിവില്ല. കാനഡയിലില്ല, കാനഡ ഉണ്ട്. കാനഡയിൽ നിങ്ങൾക്ക് പോവാം, ഡൊമിനിക്കയിൽ പോവാം, മെക്സിക്കോയിൽ പോവാം കാനഡ വിസ ഹോൾഡേഴ്സിന്. പിന്നെ പെറുവിൽ പോവാം. അതിനെപ്പറ്റി അറിയില്ല, പക്ഷെ വിസ വേണ്ട, വിസ വേണ്ട. നമുക്ക് ട്രാവൽ എന്താ ബ്രോ? പിന്നെന്താ കിടക്കട്ടെ. ജാനുവരി ഒന്ന് പോയി വരണം. ഖത്തർ അവിടെ എന്ത് ഫാമിലി ഐഡിയാണ് ബ്രോ? ഐഡി മനസ്സിലായി. ഖത്തർ ഐഡി, അവിടുത്തെ ഐഡി ഉണ്ട്. ഓ, അതെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? ഇവിടെ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോവാല്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എല്ലാ വർഷവും പോയില്ലെങ്കിൽ ഐഡി ക്യാൻസലാവും. പക്ഷെ നിങ്ങൾക്ക് ബ്രോ പി ആർ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ? അല്ല, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിണ്ടേ. ഈ അക്കൗണ്ട്സ് ഒന്നും എക്സ്പീരിയൻസ് ഒരു വാല്യൂ ചെയ്യില്ല എന്നുകൊണ്ട് പിന്നെയും അക്കൗണ്ട്സിൽ ബ്രോ 15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? 12 വർഷം അല്ലേ? 11 വർഷം ആവാ. രണ്ടു വർഷം ഖത്തറ്, 5 വർഷം ഇന്ത്യ, 8 വർഷം. ഇനി അടുത്തത് നമുക്ക് പിന്നെ ജൗഹറിനെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാം. ജൗഹർ, നീ PhD എടുത്തിട്ട് ആമസോണിലാണോ വർക്ക് ചെയ്യണത്? കുറച്ചും കൂടെ ബെറ്റർ ഇതിൽ കയറി പോണേ. എന്തുകൊണ്ടാണ് അത് നോക്കാത്തെ? കേറിയു പക്ഷെങ്കിൽ ഇവിടെ വന്ന ഉടനെ തന്നെ പിന്നെ കിട്ടുന്ന ജോലിക്കും കേറി അതുമെന്നങ്ങ് നോക്കാൻ വിചാരിച്ച്. പിന്നെ ഇവിടെ ഫസ്റ്റ് വന്ന പാടെ നമ്മൾ ആനയെ കുതിരാന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിട്ടുന്ന കാര്യം നമ്മൾ ചെലവ് കഴിഞ്ഞുകൊണ്ട്. പിന്നെ വൈഫ് ഒരു നോർമൽ ജോലിയല്ലോ. അപ്പോ ഇപ്പൊ എനിക്ക് ഓളെ കാര്യം 2 മാസം സാലറി എല്ലാം കിട്ടിയ സ്റ്റാൻഡപ്പ് അന്വേഷിച്ചോ. എന്റെ ഫീൽഡിൽ എനിക്ക് താല്പര്യമുണ്ട്. ഇനി താല്പര്യമല്ല, ഇനിയിപ്പോ ഞാൻ നോക്കൂ. ആമസോണില്, ആമസോണിൽ എനിക്ക് US കിട്ടും. പക്ഷെ അല്ലേ അത് നമ്മൾ ഒതുങ്ങിപ്പോകും. നമ്മള് ആമസോൺ എനിക്ക് USA കിട്ടൂ, ട്രാൻസ്ഫർ കിട്ടൂ. പക്ഷേങ്കില് നമ്മള് വളരൂല്ല, നമ്മൾ ഒരുത്തരം ഒതുങ്ങിപ്പോകും. ആമസോണില് പഠിക്കാൻ, ആമസോണില് ആ ജോലി കിട്ടി നമ്മള് ഇത്ര പഠിക്കൊന്നും വേണ്ട. പ്ലസ് ടു തന്നെ മതി. ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ഉഷാറാകുന്നുണ്ട്, നമുക്ക് ബ്ലൂ ബാഡ്ജ് തന്നെ കിട്ടും. അപ്പോ ആവശ്യമൊന്നും ഇല്ല. അർജുൻ എന്താ ഷിഫ്റ്റ് നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക്? അർജുന് ഇപ്പൊ മിക്കവാറും പ്രൊവിൻസ് മാറും. എന്റെ US വിസ ഉണ്ട്.